ദുനിയാവിന്റെ പോക്ക് ഇന്ന് വൈകുന്നേരം ലൈവില് വരുന്നുണ്ട്. അപ്പൊ ലൈവില് ഈ ഞാനുണ്ടാവും. അൻഷിഫ് മുനിക്കൽ, പ്രശസ്ത വൈറൽ ബ്ലോഗർ അൻഷിഫ് മുനിക്കൽ. നമ്മളെ പരിപാടിക്ക് കുത്തിരിപ്പണം. പെരീതന്റെ കുത്തിരിപ്പണം ഭയങ്കര പ്രശ്നമാണോ? ഇവിടെ നമ്മളെ പരിപാടിക്ക് വരണ്ട എന്തിനാ നമ്മളെ പരിപാടി കൊളാക്കാൻ? പടച്ചമ്പുരാനെ മനസ്സാ ജീവിക്കാൻ അയക്കൂലേ. ഓരോരോ തൊഴിലേക്കാണ് എന്നിട്ട് പണ്ട കിടക്കണ്. നമ്മളെ കാട്ടുക എത്ര കാട്ടാന്? അവര് മനസ്സിലേക്ക് ഇറങ്ങി പോയില്ലേ, പെട്ടുപോയില്ലേ. എന്നിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റും നോക്കാം. അങ്ങോട്ട് ബാവസ്ഥാന് പറയാനുള്ളേ, നല്ലവരും ഇപ്പോൾ ചെല്ലിയെന്ന് ബാവസ്ഥാവ് ഉറപ്പ് വരുത്താണ്. ഇപ്പോൾ നമ്മൾ ഒത്തിരി ദിവസം ചെല്ലിയ സാങ്കേതിക ആൾക്കാർ നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാഹിബുകൾ നാട്ടിൽ എത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സംഭവമൊക്കെ. അപ്പോൾ അവിടുന്ന് ഒരു മുതലിസമ്മോട് പറഞ്ഞ് നിങ്ങളാണ് ഇപ്പോൾ ചെല്ലിയ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വർക്കത്തിൽ നിങ്ങൾക്ക് നമ്മൾ തന്നിട്ടുണ്ട്, നിങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്നാണ് ഏറ്റവും കൂടുതൽ ചെല്ലിക്കുന്നത് അത്രേ, ആത്മാർത്ഥമായി ചെല്ലിയ ആൾക്കാർ. പിന്നെ ഒരു പറഞ്ഞ് ബാവസ്ഥാവിൻ്റെ ലൈവ് അതാണ് പ്രത്യേകം എടുത്ത് പറയാനുള്ളത്. നമുക്ക് ബാവസ്ഥാവിൻ്റെ ലൈവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതായത് അതിനെപ്പറ്റി നമുക്കൊരു ദ്വാരതന നടത്തപ്പോൾ. പടച്ച തമ്പുരാനെ ബാവസ്ഥാവിൻ്റെ ലൈവ് കാണുന്ന ആൾക്കാരെ സ്വർഗത്തിൻ്റെ കൊടുമുടി കയറ്റണമേ. പടച്ചവനെ ബാവസ്ഥാവിൻ്റെ ലൈവിനെ സ്ക്രോൾ ചെയ്ത് നിന്ന് പോകുന്ന ആൾക്കാർക്ക് ഇനി സ്വർഗത്തിൻ്റെ ഒരു പൂനൂൽ കൊടുത്താൽ മതി തമ്പേ, ഫുള്ളായിട്ട് കൊടുക്കല്ലേ. ആമീൻ. പടച്ചറബേ, നമ്മളെ ചാനലിനെ ഡിസ്ലൈക്ക് അടിച്ചവരെ നരകത്തിൻ്റെ അന്ധകാരത്തേക്ക് തള്ളി വിടണേ അല്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ലൈവിലിപ്പോൾ 1833 ആൾക്കാരുണ്ട്. ഈ 1833 32 ആയി കഴിഞ്ഞാൽ പടച്ചറബേ ഈ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വർഗമാണ്. നമ്മളെ സദസ് സ്വർഗത്തിലപ്പോൾ നിൽക്കുന്നേ. ഈ ലൈവ് നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഇത് നമ്മൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോണ മാതിരിയാണ്. പടച്ചവനെ അങ്ങനത്തെ ഒരു അതഭാഗ്യം ഒരാൾക്കും കൊടുക്കല്ലേ അല്ല. ആമീൻ. ആമീൻ. മീൻ യാ റബ്ബല്ലാ ആലമീൻ. ബാവസ്ഥ ഒരു സംഭവട്ടോ അല്ലേ? ഇയാളൊരു സംഭവം. അപ്പൊ ഇത് ഭൂമിയിൽ ഒരു സ്വർഗമാണ് നമ്മൾ ഈ സദസ് എന്നുള്ള എല്ലാവരും അറിയിക്കുക. അറിഞ്ഞവരറിയിക്കുക, അറിയാത്തവർ അറിയിക്കുക, കേട്ടവർ അങ്ങോട്ട് ഓടുക, കേട്ടവർ ഇങ്ങോട്ട് ഓടുക. അയൽവാക്കത്ത് 8 വീട് അപ്പുറത്ത് പറയുക, 16 വീട് അങ്ങോട്ട് പറയുക, പറഞ്ഞ 16 വീടിനോട് 32 വീട് പറയാൻ പറയുക. പടച്ചവനെ നമ്മുടെ എല്ലാ വയലു കേൾക്കുന്ന ആൾക്കാർക്കും ഈ സദസ് കേൾക്കുന്ന ആൾക്കാർക്കും സ്വർഗം കിട്ടണ്ടേ? നമുക്ക് മാത്രം കിട്ടിയാൽ മതി അമ്മത്തി നിങ്ങളെ. നിങ്ങൾ എന്തായി പറയുന്നത്? ഈ കാര്യത്തിൽ ആരും ഒരു വിഷ്കം കാട്ടണ്ട, ഒരു അസൂയയും കാട്ടണ്ട. ഒരു നമുക്കൊരു ഭാഗ്യം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആർക്കും കൊടുക്കൂല, അത് അസൂയക്കാരം. പക്ഷേ ഈ കാര്യത്തിൽ വേണ്ട, 4 കൊടുത്തെങ്കിലേ ഈ ബാവസ്ഥാവിൻ്റെ വർക്കത്ത് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ബാവസ്ഥാവിൻ്റെ വർക്കത്ത് നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ നിങ്ങൾ സ്വർഗത്ത് പോകുള്ളൂ. നിങ്ങൾ എല്ലാവരും കൂടി സ്വർഗത്ത് പോയാൽ പഠിച്ചോ അതിൻ്റെ വലിയ വർക്ക് അതിനെ പോയി അപ്പുറത്ത് കൂടി തള്ളിത്തള്ളൂ. അതാണ് അതിനാണ് ബാവസ്ഥായി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാവസ്ഥാവ് പറഞ്ഞ് നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കുക. ഇങ്ങോട്ട് വെക്കടാ, ഇതാണ് ബാവസ്ഥാദേ. ഇയാളിപ്പോൾ ഓൺലൈനിൽ പരിപാടി തുടങ്ങിക്കണു. മൂലമാരെ ഇപ്പോൾ ഈ പരിപാടിയാ ചെയ്യണ്? അയാള് ശരിക്കും മൂലേരൊന്നല്ലേ, ഫുള്ള് തട്ടിപ്പാണ്. ഇയാൾക്കിപ്പോ ഫുള്ള് റീച്ചാണ്. ഇങ്ങനത്തെ കൊറേ ആൾക്കാർ ഇറങ്ങിക്കൊണ്ട് തട്ടിപ്പ് ആയിട്ട് പിന്നെ എങ്ങനെ നമ്മക്ക് റീച്ച് ഉണ്ടാവുക? ഓരോരോ മനുഷ്യന്മാരല്ലേ. അപ്പൊ ഇന്നാണ് മക്കളെ ഞങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവസ്ഥ തരാൻ പോകുന്നത്. നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പോലെ പഠിച്ചവനെ ഈ ഹൂർലിങ്ങൾ സ്വർഗത്തിലെ ഹൂർലിങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്താൻ നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനൽ ബെൽബട്ടൺ മറന്നുപോയി, ബെൽബട്ടൺ അടിച്ച അതന്നെ ആ സാധനം അടിച്ച ആൾക്കാരെ സ്വർഗത്തിന്റെ തേൻപോയ നീന്തി കടത്തട്ടെ പഠിച്ചവനെ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാ ആൾക്കാരും ഷെയർ ചെയ്യുക. ഉസ്താദേ ഷെയർ അല്ല, ഷെയർ ആണ്. ഷെയർ ഷെയർ നമ്മള് ഷെയർ ചെയ്തപോലെ സ്വർഗത്തിന്റെ അങ്ങേ അറ്റത്തെ ഒരു പൂന്തോടത്ത് കൊണ്ടുപോയി വെക്കണേ. രണ്ടു മൂന്ന് കുടുംബങ്ങൾ പ്രത്യേകം ദുബായ് ചെയ്യാൻ പറഞ്ഞു. ഗൂഗിൾ പേ എന്തേ അയച്ചു? ഇല്ലല്ലോ, ഒന്നും അയച്ചിട്ടില്ല. എന്നാ അടുത്ത ആഴ്ച കാക്കേ.
അപ്പൊ ഞാൻ വിഷയത്ത് കിടക്കാം. അപ്പൊ ഇനി ആരെങ്കിലും സംശയങ്ങൾ ചോദിച്ചാണ്ട് ചോദിച്ചോളൂ. ലൈവ് കട്ടാക്കാൻ പറ്റൂല ഞങ്ങൾക്ക്. ഇച്ചൊരു ചോദ്യം ചോദിച്ചാണ്ട് എനിക്കൊരു ചോദ്യം ചോദിച്ചാണ്ട് ഗൈസ് ചോദിച്ചോളൂ. അനെ എന്താ നിങ്ങളെ ഈ അറിവിൻ പരമ്പരയൊക്കെ ഞാൻ കാണിച്ചു. നിങ്ങൾക്ക് 5 പൈസന്റെ അറിവില്ലാന്നില്ല എനിക്കറിയാം. ഞാൻ ആലോചിച്ച് ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരങ്ങൾ പറയാൻ പറ്റും നിങ്ങൾക്ക്? അതിന് പറ്റുമോ? നിങ്ങളെ കള്ളിത്തുണി ഇതൊക്കെ പൂമാറ്റിക്കളാടാ കഴിഞ്ഞു, ഉസ്താവിന്റെ കൂടെ കഴിഞ്ഞു. ഉത്തരം പറയട്ടെ, കഴിയൂല എന്റെ ഉസ്താവിന്. ഇതാരതാ മരുന്ന് കച്ചവടക്കാരൻ ഉടായിപ്പിച്ച ചങ്ങായില്ലത്. ഇങ്ങോട്ട് വാടാ ഗൈസ്, ഇത് കാണുക, നിങ്ങൾ ഇത് കാണുക. ഒരു തെറ്റിദ്ധാരണയല്ല, എനിക്ക് ആ ചോദ്യം ചോദിച്ചണം. എന്നാ അതിന് ഉത്തരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബാറ്ററി ലോ ലൈവ് കിട്ടാക്കാൻ പറ്റൂല. ആൾക്കാരാണ് കാണട്ടെ, ഇച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടണം. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. എനിക്കില്ല ചോദ്യം എന്താ വെച്ചാല്, ഉറപ്പല്ല നിങ്ങൾക്ക് ഉത്തരം. എനിക്ക് ഞാൻ ഓക്കെയാണ്, അതാണ് അതിന് ഉത്തരം എന്ന് തോന്നിക്കഴിഞ്ഞാല് നിങ്ങളെ പരിപാടി നടക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വമ്പം നഷ്ടം തന്നെ. അതിന്റെ ചോദ്യം എന്താ വെച്ചാല്, നമ്മളെ പൊതു കൊടുത്തതിന് ശേഷം നമ്മൾ നിസ്കരിച്ചാൻ വേണ്ടിയിട്ടാണല്ലോ പൊതു കൊടുക്കുക. അപ്പൊ പൊതു കൊടുത്തതിന് ശേഷം നമ്മൾ ഭാര്യയെ ചുംബിച്ചാൽ നമ്മൾ പൊതു മുറിയോ മുറിയൂലേ? കറക്റ്റ് ഉത്തരം കിട്ടണം. എമ്മാതിരി ഉടായ്പ ചോദ്യവുമായിട്ടാണ് മുത്തുമണികളെ ഈ കുട്ടി വന്നുകിടുന്നില്ല നമുക്കറിയാം. അല്ലെങ്കിൽ വെത്തപ്പാണ് ചോദ്യം. പൊന്നാന്റെ കുട്ടി എനിക്ക് അത്ര അതിന് മുമ്പ് കുറെ നേരമില്ലേനോ. ആ ഒതു കൊടുത്തതിന് ശേഷം തന്നെ കാത്തിക്കണം അവളെ ചുംബിക്കാൻ. എന്താ ഇപ്പൊ അവസ്ഥ? ഉമ്മത്തി ഇങ്ങനെ പോക്കെ എന്താണ് ഇപ്പോ? അത് പൊളിച്ചു എന്നായിക്കോട്ടെ, അത് അവിടെ കേട്ടെ. ഞാൻ വേറെ ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം കിട്ടിയാ മതി. ഈ ബിലീസിനെ തീയിലിട്ട പൊള്ളോ പൊള്ളൂലേ? അതാണ് ചെറിയ ഇത് കുടുങ്ങിട്ടോ പാടച്ചോനെ. ഇത് പുസ്തകം കുടുങ്ങുമല്ലോ. അത് പന്തമനെ പൊള്ളും. ഹലോ ഗായ്സ്, നിങ്ങൾ ഇത് കാണുക. ഇബ്ലീസിനെ തീയിട്ടാൽ പൊള്ളും എന്നാണ് ഉസ്താദ് പറയുന്നത്. എങ്ങനെ പൊള്ളാനാണ്? കാരണം ഇബ്ലീസ് ഓൾറെഡി തീയോണ്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. ഗായ്സ്, ഇബ്ലീസിനെ തീയിട്ടാ പൊള്ളോ അല്ലെന്നല്ല, ഞാൻ തെളിയിച്ച് കാണിച്ചുതരാം. പുറത്ത് ഹലോ ഗായ്സ്. ഗായ്സോ? ഇവിടെ എന്ത് ഗായ്സ്? ഹലോ ഗായ്സ്, നിങ്ങൾ ഇത് കാണുക. എന്നെ ഉപദ്രവിച്ച് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത് പോലെ എന്നെ ഉസ്താദ് ഉപദ്രവിച്ചു. നിങ്ങളുടെ ഉസ്താദ്, സ്വന്തം ഉസ്താദ്. നോക്കൂ ഗായ്സ്, എനിക്ക് വേദനിച്ചു ഗായ്സ്. എന്നെ കല്ലെടുത്തെറിഞ്ഞു അയാൾ, മണ്ണെടുത്തെറിഞ്ഞു അയാൾ. ഇത് നിങ്ങൾ കാണുന്നില്ല ഗായ്സ്? പ്രതികരിക്കൂ ഗായ്സ്. എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ കള്ളി വെളിച്ച തയപ്പുള്ള എന്താണ് എന്റെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? കള്ളമൂലിയാർ വേദനിച്ചുല്ലേ? ഉസ്താദ് മണ്ണുമായി വേദനിച്ചു. ആ മണ്ണ് കൊണ്ടാക്കിയ അന്ന മണ്ണെടുത്തെറിഞ്ഞ പണിക്ക് വേദനിച്ചു എന്നുണ്ടെങ്കിൽ, തീ കൊണ്ടാക്കിയ ഇബ്ലീസിനെ തീയിലിട്ട ഇബ്ലീസിന് പൊള്ളൂലേ? അത് തെളിയിച്ച് അന്നായതിന് ആ ഉസ്താദ്. ഉസ്താദ് ഒരു സംഭവം തന്നെ, ആ വ്ളോഗർക്ക് തെളിയിച്ചല്ലേ കാണിച്ചുള്ളൂ. കുട്ടിയെ പോയിക്കോളി, നിനക്ക് നാട്ടിലെ ചെറിയ സ്ഥലത്ത് കാട്ടാക്കി കൊടുക്കണം കേട്ടോ. ഈ അവളത്തൊന്ന് മറച്ചാളാ.